നമസ്കാരം. തൃശ്ശൂരിലെ ആദ്യ പരാജയത്തിന് ശേഷം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ പ്രവർത്തനത്തിൽ തൃശ്ശൂർ ജനതയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും വിശ്വാസവും നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ തെളിവാണ് തൃശ്ശൂർ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ ലോകസഭയിലേക്ക് അയച്ചത്. പക്ഷേ അത് വെറുതെ ആയില്ല. പ്രതിപക്ഷ നേതാക്കളുടെ വോട്ടുകളും സുരേഷ് ഗോപിക്ക്, അതായത് സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് തന്നെ വീണു എന്ന കാര്യത്തിലും സംശയമുണ്ടായില്ല. നിലവിൽ തൃശ്ശൂരിന്റെ പരമ്പരാഗത മുഖച്ഛായയ്ക്ക് ഒരു കോട്ടം തട്ടാത്ത നിലയിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തേക്ക് മാറ്റാൻ പോവുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഫണ്ടുകളും കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന ആത്മവിശ്വാസം രണ്ട് തവണ പരാജയപ്പെട്ട ശേഷം സുരേഷ് ഗോപി പൊടിതട്ടിയെടുത്തതാണ്. രണ്ടിൽ പിഴച്ചപ്പോൾ മൂന്നിൽ വിജയിച്ചു. ആ പ്രതീക്ഷകൾ ഒടുവിൽ വിജയത്തിലാണ് അവസാനിച്ചത്. അന്ന് അദ്ദേഹം തൃശ്ശൂർക്കാർക്ക് നൽകിയ വാക്ക് വെറും വാക്കല്ല എന്നും ആ വാക്ക് പാലിക്കപ്പെടാനുള്ളതാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി നേരത്തെ പ്രഖ്യാപിച്ച 393.58 കോടി രൂപ റെയിൽവേ അനുവദിച്ചിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രിയും MPയുമായ സുരേഷ് ഗോപിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനതയ്ക്കുള്ള ദീപാവലി സമ്മാനമാണിതെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി സുരേഷ് ഗോപി ചർച്ച നടത്തിയിരുന്നു. തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമയും പ്രൗഢിയും ഒട്ടും ചോരാത്ത തരത്തിലുള്ള വികസനമാണ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 390.53 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളങ്ങൾക്ക് സമാനമാകും. വിമാനത്താവളത്തിലേതിന് സമാനമായ സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കും. യാത്രികർക്ക് വരാനും പോകാനും വ്യത്യസ്ത കവാടങ്ങളാകും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുക. മൂന്ന് നിരകളിലായിട്ടായിരിക്കും റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണങ്ങൾ. താഴത്തെ നിലയിൽ വാഹനങ്ങൾക്ക് സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. ടിക്കറ്റ് കൗണ്ടറും മറ്റ് സൗകര്യങ്ങളും രണ്ടാം നിലയിലായിരിക്കും. നിലവിൽ 4 പ്ലാറ്റ്ഫോമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. ഇത് 5 ആക്കും. 100 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ബൃഹത്തായ ഒരു പദ്ധതി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തൃശ്ശൂർ നഗരം ദേശീയ തലത്തിലേക്ക് തന്നെ ശ്രദ്ധ ആകർഷിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം എന്നാണ് പണ്ട് മുതലുള്ള എല്ലാവരും പറയുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെ ചെയ്യാറില്ല. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യിപ്പിച്ചുകൊണ്ട് അവസാനം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത ഒട്ടനവധി രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പറഞ്ഞു. അതിന്റെ ആദ്യപടിയായിട്ട് റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ് സുരേഷ് ഗോപി.